നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ DY ചന്ദ്രചൂഡ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി ആരതി നടത്തിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായി സുപ്രീം കോടതി മുതിർന്ന ജഡ്ജിമാരും മുതിർന്ന അഭിഭാഷകരും ഉൾപ്പെടെ ശക്തമായി അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം റിട്ടയർ ആയതുപോലുമില്ല, നിർണായകമായ നിരവധി വിധികൾ പുറപ്പെടുവിക്കേണ്ട ഒരു വ്യക്തി എന്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇത്രയധികം സൗഹൃദം പങ്കിടുന്നു? ഇതിനകത്ത് വലിയ ഒത്തുകളിയുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മാത്രമല്ല സുപ്രീം കോടതിയിലുള്ള വിശ്വാസ്യത ജനങ്ങൾക്ക് വലിയ രീതിയിൽ ആശങ്കയോടെ കാണേണ്ടി വരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. BJP ഈ രാജ്യത്തിൻ്റെ ജുഡീഷ്യറിയെ വരെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണോ എന്ന് കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ ശക്തമായി ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം ബാർ അസോസിയേഷൻ പ്രസിഡൻ്റ് കൂടിയാണ് കപിൽ സിബൽ. കപിൽ സിബൽ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് കൂടിയാണ്. അദ്ദേഹം മുൻപ് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. ഇപ്പോഴും കപിൽ സിബൽ ശക്തമായ മതേതരവാദിയാണ്. അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് രൂപം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ്. യാതൊരു തർക്കവുമില്ല. സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്ന നിരവധി കേസുകളുണ്ട്. അത് BJPയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളുണ്ട്. അതിൽ പലതിലും രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്ന രീതിയിലേക്ക് ജഡ്ജിമാർ അവർ രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ തകർച്ച സംഭവിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മോദിക്ക് വേണ്ടി മാത്രം ചലിക്കുന്ന യന്ത്രമായി ജുഡീഷ്യറിയെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ മൂവാണോ ഇത് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല നരേന്ദ്രമോദിയെ കൃത്യമായും വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയെ ദേശവിരുദ്ധനായി പ്രഖ്യാപിക്കാൻ ഒരു മാസ് ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതിൽ BJPയാണ് മുൻപന്തിയിൽ. BJPയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന വർഗീയ സംഘടനകളും അതിന് ഉത്തേജകം നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ നിലയ്ക്ക് ഇന്ത്യയിലെ ജനാധിപത്യത്തെ ധ്വംസിക്കാൻ ഒരുങ്ങുന്ന BJPയും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കും മുതൽക്കൂട്ടാകുന്ന രീതിയിലേക്കായിപ്പോയിരിക്കുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഈ നീക്കം എന്ന് പോലും പ്രതിപക്ഷം ഒന്നടങ്കം ആരോപിക്കുകയാണ്. ഇവിടെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ലിഭ്യനാകുന്നത് അഥവാ ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം കിട്ടാതെ വലയുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. വാസ്തവത്തിൽ സുപ്രീം കോടതിയുടെ അന്തസ്സത്തെ കാത്തു സൂക്ഷിക്കേണ്ട ഒരാൾ തന്നെ അതിനെ ലംഘിക്കുന്ന ഒരു ദയനീയമായ കാഴ്ച. രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നിർണായക നീക്കം നടത്തുകയാണ്.